നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ അമേരിക്കയും തമ്മിൽ ചില കരാറുകളിൽ ഏർപ്പെട്ടതിനെക്കുറിച്ചും ആഗോള സാമ്പത്തിക വ്യവസ്ഥിതിയെക്കുറിച്ചും ഒക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള വൻകിട കമ്പനികളൊക്കെ തന്നെ ഈ സന്ദർശനത്തെ വളരെ ഗൗരവത്തോടുകൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായ ചർച്ചയുടെ ഫലമായിട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങളും അതിൻ്റേതായ ഗൗരവത്തോടുകൂടി തന്നെ പല വൻകിട കമ്പനികളുടെയും സിഇഒമാരും അത്തരത്തിലാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ലോകം മുഴുവൻ ഈ വാർത്ത ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ചിലർക്ക് ഇതങ്ങോട്ട് സഹിക്കുന്നില്ല. ഈ പാർലമെൻറ്റിൽ നേരെയുവെ രണ്ട് സീറ്റ് പോലും ഇല്ലാത്ത നമ്മുടെ CPMനാണ് ഇത് വലിയ കണ്ണുകടിയായി തീർന്നിരിക്കുന്നത്. മോദിയുടെ US സന്ദർശനത്തെ നിർണായകമെന്ന് സാമ്പത്തിക വിദഗ്ധരും ആഗോള സിഇഒമാരും വാഴ്ത്തുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ചിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി ആര്, നമ്മുടെ യെച്ചൂരി സഖാവ്. യെച്ചൂരി സഖാവിൻ്റെ ഒരു ഗതികേട് നോക്കണേ, കോൺഗ്രസിൻ്റെ വാലാട്ടിയായിട്ട് നിൽക്കുകയാണ്, സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനായിട്ട് നിൽക്കുകയാണ്. ഏത് തരത്തിലുള്ള കൂട്ടുകെട്ടാണ് കോൺഗ്രസുമായിട്ട് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള കൂട്ടുകെട്ടാണ്. നട്ടലിന് ഉറപ്പില്ലാത്ത ഒരു പാർട്ടിയായി തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസം പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞു. ആ യോഗം കഴിഞ്ഞിട്ടാണിപ്പോൾ വലിയ വാർത്താ സമ്മേളനമൊക്കെ നടത്തി ഇത്തരത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ചൈനയ്ക്ക് അനുകൂലമായി തനിക്കുള്ള വേദനയും അങ്ങനെ യെച്ചൂരി സഖാവ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ചൈനയെ ഇന്ത്യ ഒറ്റപ്പെടുത്തുകയാണെന്നാണ് യെച്ചൂരി പറഞ്ഞ് വിലപിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിലാപം ഉണ്ടായത്. അതായത് അമേരിക്കയും ഇന്ത്യയും ചേർന്ന് ചൈനയെ ഒറ്റപ്പെടുത്തുകയാണെന്നും പ്രതിരോധ മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും കരാറിലേർപ്പെട്ടത് ചൈനയെ ഒറ്റപ്പെടുത്താനാണെന്നുമാണ് നമ്മുടെ യെച്ചൂരി സഖാവിൻ്റെ അഭിപ്രായം. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അമേരിക്കൻ സർക്കാർ ഒന്നും പറഞ്ഞില്ല. അമേരിക്ക ഇന്ത്യയുമായി നയതന്ത്ര ബന്ധവും സൈനിക സഹകരണവും പുലർത്തുന്നത് ചൈനയെ ഒറ്റപ്പെടുത്താനാണ്. 2024 തെരഞ്ഞെടുപ്പിൽ BJPയെ തടയണമെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടതായിട്ടാണ് യെച്ചൂരി പറഞ്ഞിരിക്കുന്നത്. കാരണം 2024 തെരഞ്ഞെടുപ്പിൽ BJPയെ തടയാനായിട്ട് ഇന്ത്യയിലെ 15 കക്ഷികൾ ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്നാണ് CPM. അതിലെ ഒരു ചെറിയ കക്ഷി മാത്രം, എത്ര സീറ്റുണ്ടെന്ന് നമുക്കറിയാമല്ലോ. സുപ്രധാന വിഷയങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നും യെച്ചൂരി സഖ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യെച്ചൂരി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം അത് കേട്ടിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദീകരണവുമായിട്ട് താത്വിക ആചാര്യനുണ്ടല്ലോ, പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹം വരും. ആര്? നമ്മുടെ രണ്ടാം മുണ്ടൻ, അഭിനവ മുണ്ടശ്ശേരിയായ MA ബേബി വരും ഇതിൻ്റെ കൂടുതൽ അവലോകനമൊക്കെ നടത്താൻ. ഈ ചൈനയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വല്ലാതെ ആദി കൊള്ളുകയും വിലപിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ബേബി സഖാവിനാണ്. അദ്ദേഹം പിന്നെ നമ്മുടെ കൊറോണ വന്ന സമയത്ത് നടത്തിയ താത്വിക അവലോകനം അതൊക്കെ കേട്ടപ്പോൾ തന്നെ കൊറോണ തിരിച്ചു പോയതാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യയും ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ കരാറിൻ്റെ കാര്യത്തിനകത്ത് അദ്ദേഹം ബേബി സഖാവ് താത്വികമായിട്ട് ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാതെ അതിൻ്റെ വിശകലനം ഉണ്ടാവുകയും ചെയ്യും.